Hello everyone, I'm Dr Manoj Johnson, lifestyle physician, John Moran Hospital, Pala. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതായത് എപ്പോഴും ഡോക്ടർ പറയാറുണ്ടല്ലോ, നല്ല ഭക്ഷണ രീതി, ഇത് നല്ലതാണ്, അത് നല്ലതാണ്, അത് നല്ലതല്ല, ഇത് നല്ലതല്ല, ഇത് കഴിക്കരുത്, അത് കഴിക്കരുത്, ഇത് കൂടുതൽ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ പല സമയങ്ങളിലായിട്ട് വീഡിയോസ് ചെയ്യാറുണ്ടല്ലോ. നേരായിട്ടും ഒരു ആരോഗ്യമുള്ള ഒരു ഒരു ശരീരം, അതായത് നമുക്ക് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഏത് രീതിയിലുള്ള ഭക്ഷണക്രമമാണ് ആവശ്യം എന്നുള്ളത് ഒരു കോമൺ ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. അപ്പൊ അതിൽ ആ ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നേരായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഫോമാറ്റ് ഉണ്ടോ, അതെ ഈ ഭക്ഷണം തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ ഈ ഭക്ഷണം നല്ലതല്ല, അങ്ങനെ ഒരു ഫോമാറ്റ് ഉണ്ടോ? അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്താണ്? അപ്പൊ ആദ്യത്തെ കാര്യം പറയാം, അങ്ങനെ ഒരു ഫോമാറ്റ് ഇല്ല. കാരണം നല്ല ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതി എന്ന് പറയുന്ന ഒരു ഫോമാറ്റ് ഇല്ല. കാരണം എന്താണെന്ന് അറിയോ, നമ്മളിപ്പോൾ പൊതുവേ മദ്യപാനം എന്നൊക്കെ പറയുന്നത് മോശമായിട്ട് കരുതുന്ന ഒരു കാര്യമാണല്ലോ. മദ്യപാനികൾ എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ നമ്മളെ ഓ മദ്യപാനിയാണ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ മദ്യപിക്കുന്ന, സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആൾക്കാരും ഉണ്ട്, വല്ലപ്പോഴും മദ്യപിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ വല്ലപ്പോഴും മദ്യപിക്കുന്ന ആൾക്കാർക്കായിരിക്കും ചിലപ്പോൾ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മദ്യപിക്കുന്നവർക്ക് പറയാറില്ലേ ഫുൾ ടൈം മദ്യപാനമാണ്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല ആരോഗ്യത്തിന് പറയാറില്ലേ. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഏത് പറ്റുന്നു ഏത് പറ്റത്തില്ല എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ വിഷയം. അല്ലാതെ ഏതെങ്കിലും ഒരു നമ്മൾ കുടിക്കുന്നതോ കഴിക്കുന്നതോ ആയിട്ടുള്ള വസ്തു മോശമായിട്ടുള്ള എന്ന രീതിയല്ല. അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് മോശമാകുന്നത് ഉരുളക്കിഴങ്ങ് മോശമായതുകൊണ്ടല്ല, നമുക്ക് ഗ്യാസ് ഉണ്ടാകുന്നത് നമ്മുടെ ശരീരം ആ ഉരുളക്കിഴങ്ങിനെ എങ്ങനെയാണ് അതിനെ ഡൈജഷൻ ചെയ്യുന്നത്, നമ്മുടെ ദഹന രസങ്ങൾ പ്രോപ്പറായിട്ട് വരുന്നുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്ടീരിയസ് പ്രോപ്പറായിട്ട് ഫങ്ഷനിങ് ആണോ എന്നുള്ളതിനനുസരിച്ചായിരിക്കും ഉരുളക്കിഴങ്ങ് നല്ലതാണോ മോശമാണോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ഫോമാറ്റ് ഇല്ല. എന്നാലും പൊതുവേ നമുക്ക് ഏതൊരു രീതിയിലുള്ള ലൈഫ് സ്റ്റൈലാണ് കുറച്ചുകൂടെ നല്ലത് എന്ന് പറയാം. പഴങ്ങൾ എല്ലാവർക്കും നല്ലതാ നല്ലതാന്ന് പറയുന്നുണ്ട്. പഴങ്ങൾ ഇത് കഴിച്ചാൽ ഇന്ന ഗുണം കിട്ടും, പപ്പായ കഴിച്ചാൽ ഇന്ന ഗുണമുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ കഴിച്ചാൽ നല്ലതാണ് എന്ന് എല്ലാം പറയാറുണ്ട്. പക്ഷേ പൊതുവെ ഭൂരിഭാഗം ആളുകൾക്കും വലിയ കുഴപ്പമില്ലാത്ത ഒരു രീതിയിലുള്ള കാര്യം പറയുകയാണെങ്കിൽ ചിലർക്ക് ചിലത് പറ്റും ചിലത് പറ്റത്തില്ല, എന്നാലും പറയണം കോമൺ ആയിട്ട്. ഇപ്പം സ്ഥിരമായിട്ട് നമുക്ക് മലബന്ധമായിട്ട് ബന്ധപ്പെട്ട കണ്ടീഷനാണ് നമുക്കുള്ളത്, സ്ഥിരം അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ്, കറക്റ്റായിട്ട് ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് പോയെന്നുള്ളൊരു തോന്നൽ വരത്തില്ല, അങ്ങനെയുള്ളൊരു ചെയ്യേണ്ടത് മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളാണ്. നമ്മൾ പപ്പായ കഴിക്കുക അത് ഇതെല്ലാം പറയാറുണ്ട്, എന്നാലും മൂന്ന് പൊതുവെയുള്ള കാര്യങ്ങൾ പറയാം. അതിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് ഞാൻ പല ആളുകൾക്കും കൺസൾട്ടേഷന് വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇതൊക്കെ നിങ്ങൾ ഇന്ന് ഇന്ന് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഈ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയേക്കുന്നത്. ആർക്കെങ്കിലും മലം മുറുകുന്നതായിട്ട് തോന്നുമോ, പ്രോപ്പറായിട്ട് ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മലബന്ധം റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പേരയ്ക്ക. ഒരു ദിവസം ഒരു പേരയ്ക്ക വീതം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം ഞാൻ പഴങ്ങളിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും പോഷകമുള്ളതും വൈറ്റമിൻ സി ഒക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുള്ളത് പേരയ്ക്കയിലാണ്, നല്ല ഡയറ്ററി ഫൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ കണ്ടീഷനെ കുറയ്ക്കുന്നതാണ്. അപ്പം ഒരു പേരയ്ക്ക, ഇതൊക്കെ പ്രമേഹ രോഗികൾക്കും കഴിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഇത് പൊതുവെ എന്നുള്ളത് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഇതൊരു ടിപ്പാണ്, അതായത് നമ്മളിപ്പോൾ ഈ മുരിങ്ങയ്ക്കയല്ലേ, ഈ മുരിങ്ങയ്ക്കായ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് ബാക്കിയുള്ളതിനെ നമ്മളിങ്ങനെ നമ്മുടെ സ്പൂണില്ലേ ഒരു ടേബിൾ സ്പൂൺ രീതിയിൽ ഇത് ഉള്ളിലെ പൾപ്പ് എടുത്തിട്ട് നമ്മൾ നോർമലായിട്ട് ചമ്മന്തി ആക്കുന്നതിൻ്റെ കൂടെ ഇതുകൂടെ ഇട്ടിട്ട് ചമ്മന്തി ആക്കുക. നോർമലായിട്ട് നമ്മൾ ചമ്മന്തി ആക്കുന്നത് അറിയാവല്ലോ എല്ലാവർക്കും. അപ്പോൾ ചമ്മന്തി ആക്കുന്ന കൂടെ ഒരു ഇതൊരു 2 tablespoons ഈ മുരിങ്ങയുടെ പൾപ്പ് ഉള്ളിലുള്ള പൾപ്പ് എടുത്തിട്ട് ചമ്മന്തി ആക്കിയിട്ട് അത് ദോശയുടെ കൂടെയോ കഞ്ഞീൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണേലും ചേർത്ത് കഴിക്കാവുന്നതാണ്, ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്, വേണമെന്നു ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇലക്കറികൾ. ഇലക്കറികളാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അതിപ്പോൾ നമ്മളൊരു ചീരയാകാം, അല്ലെങ്കിൽ മുരിങ്ങയിലയാവാം. എനിക്ക് ഏറ്റവും ഇഷ്ടം മുരിങ്ങയിലയാണ്. ഈ മുരിങ്ങയിലയും അതിനകത്ത് കുറച്ച് മുട്ടയും കൂടി ഇട്ടേച്ചു, സാധാരണ ചിലർക്കറിയാം കേട്ടോ ആ കോമ്പിനേഷൻ. നമ്മൾ മുരിങ്ങയിലെ തോരൻ വെക്കത്തില്ലേ, ആ തോരൻ്റെ കൂടെ തന്നെ മുട്ട ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ട് ഒരു മുട്ടത്തോരൻ ചെയ്യത്തില്ല, അതേപോലെ തന്നെ ചെയ്തിട്ട് മുരിങ്ങയിലയുടെ കൂടെ ഇട്ടിട്ട് ഞാൻ ചപ്പാത്തിയിലൂടെ കഴിക്കാറുണ്ട്. നല്ല ബെസ്റ്റ് ഓപ്ഷനാണ്. നമുക്ക് കേൾക്കുമ്പോൾ ഇതിങ്ങനെയൊക്കെ കഴിക്കാവോ എന്നൊക്കെ തോന്നും, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നന്നായിട്ട് മോഷൻ ക്ലിയർ ആയി പോകും. ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഈ മൂന്ന് കാര്യങ്ങൾ. അപ്പം മലബന്ധമായിട്ട് ബന്ധപ്പെട്ടവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി കിഡ്നി സ്റ്റോൺ ഉള്ള ആളുകളല്ലേ, കിഡ്നി സ്റ്റോണും യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്നതും സ്കിന്നിലെ ചൊറിച്ചിലുള്ള ആളുകളും
അതേപോലെ തന്നെ വെരിക്കോസ് അൾസർ, കാലിൽ വ്രണമൊക്കെ ആയി പൊട്ടുന്ന കണ്ടീഷൻ ഉണ്ടല്ലോ, അങ്ങനത്തെ കണ്ടീഷൻ ഉള്ളവർ, പിന്നെ മുടിപൊഴിച്ചിലുള്ളവർ, ഇവർക്ക് ഇത്രയും ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രോട്ടീനാണ്. അപ്പോൾ ഈ പ്രോട്ടീൻ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭക്ഷണങ്ങൾ വീണ്ടും വീണ്ടും കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ തുടങ്ങും. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് എന്താണെന്നറിയോ? ഇറച്ചി, മീന്, മുട്ട, പാല്, ചെറുപയർ, വൻപയർ, കടല, മുതിര, ഉഴുന്ന് പരിപ്പ്, ഇതാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കണ്ടൻറ്റ്. അപ്പോൾ ഈ പ്രോട്ടീൻ കണ്ടൻറ്റ് ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള കണ്ടീഷനുള്ള ആളുകൾ കുറയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങനത്തെ ഭക്ഷണത്തിൽ എന്താണ് കഴിക്കേണ്ടത്? ഇപ്പോൾ രാവിലെ നമുക്കാണെങ്കിൽ പുട്ട് കഴിക്കാം, ഇടിയപ്പം കഴിക്കാം, അട കഴിക്കാം, ഗോതമ്പിൻ്റെ ദോശ കഴിക്കാം, ഗോതമ്പിൻ്റെ ചപ്പാത്തിയും കഴിക്കാം, ഒരു കുഴപ്പമില്ല. റാഗിയും കഴിക്കാം, ഓട്സും കഴിക്കാം. പക്ഷേ ദോശ ഇഡലി എടുത്തു കഴിഞ്ഞാൽ ഈ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരും അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ലിസ്റ്റിലുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷെ നമുക്കറിയത്തില്ല, നമ്മൾ വീണ്ടും വീണ്ടും കഴിക്കുന്നു, വീണ്ടും വീണ്ടും വേദന എടുക്കുന്നു, വീണ്ടും വീണ്ടും ഗുളിക എടുക്കുന്നു, ഇത് തന്നെയാണ് കാര്യങ്ങൾ. അപ്പം നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് പറ്റുമല്ലോ എന്ന് എങ്ങനെ അറിയുന്നത്? വളരെ സിമ്പിളാണ്. നമുക്ക് പ്രമേഹമോ ഫൈബ്രോയിഡോ തൈറോയിഡോ ഫാറ്റി ലിവർ, ഈ കരൾവീക്കമോ തൈറോയിഡും ഫൈബ്രോയിഡും പ്രമേഹം, ഈ നാല് കോമ്പിനേഷനിൽ ഏതെങ്കിലും ഒരെണ്ണം തുടങ്ങിയാൽ ബാക്കി മൂന്നെണ്ണം കൂടെ വരും, അത് ഗ്യാരണ്ടിയാണ്. അപ്പം അങ്ങനെ ആദ്യമായിട്ട് തുടങ്ങുന്നത് ചിലപ്പോൾ ഭൂരിഭാഗം സാഹചര്യങ്ങളിൽ ഫൈബ്രോയിഡായിരിക്കും, അതായത് യുട്രസിലെ മഴ. യുട്രസിലെ മഴ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് എന്താ, വളരെ ചെറുതായിരിക്കും. അപ്പം ഡോക്ടർ പറയും സാരമില്ല, അതായിട്ടില്ല, ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ അടുത്തൊരു കൊല്ലം ടെസ്റ്റ് ചെയ്ത് നോക്കാം, വളരുന്നുണ്ടോ എന്ന് നോക്കാം എന്നൊക്കെ പറയാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം എന്നാണ്, സാരമില്ല എന്ന രീതിയിലാണ് എപ്പോഴും പറയാറുള്ളത്. ശരിയാണ്, കാരണം അത് ഒരു മില്ലിമീറ്ററോ ചെറിയ ഒന്നോ രണ്ടോ സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് കുറച്ചുകൂടെ ആവണം. പക്ഷെ അത് ഒരു ഒരു വാർണിംഗ് സൈനാണ്. കാരണം അത് ഉണ്ടായെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ചേഞ്ചസ് വരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാറ്റ് ലിവറും തൈറോയിഡും പ്രമേഹവും ഒക്കെ. അത് ഈ മൂന്ന് കാര്യങ്ങൾ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫൈബ്രോയിഡ് വന്നതിൻ്റെ മെയിൻ കാരണം ഗ്ലൂക്കോസ് ഇൻടോളറൻസ് ആണ്. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കണം. ഇങ്ങനെയുള്ള ആളുകൾ കൂടുതലായിട്ടും അരിയും ഗോതമ്പും കിഴങ്ങ് വർഗ്ഗങ്ങളും മധുര സാധനങ്ങളും വീണ്ടും വീണ്ടും കൂടുതലായിട്ട്, പ്രത്യേകിച്ച് പറയാം, കൂടുതലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഈ ഒരു പ്രശ്നത്തിൻ്റെ കൂടെ ബാക്കി മൂന്ന് പ്രശ്നങ്ങളും വരും. ഇന്ന് നമുക്കറിയാം പ്രമേഹം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ അവയവങ്ങൾക്കും ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് എന്നാ ചെയ്യേണ്ടത്? അവരും ഇറച്ചി, മീനും, മുട്ടയൊക്കെ നന്നായിട്ട് കഴിക്കാം. അവിയലും, കാരണം ഞാൻ പല ആളുകളിലും പറയാറുണ്ട്, നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണോ, ഫൈബ്രോയിഡിൻ്റെ അളവ് കുറയണോ, അല്ലെങ്കിൽ ഫാറ്റ് ലിവർ കുറയണോ, പ്രമേഹം കുറയണോ, നിങ്ങൾ ഉച്ചയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ മത്തി വറുത്തത് എടുത്ത് കഴിച്ചോ, അതിൻ്റെ കൂടെ അവിയലോ തോരനോ മെഴുക്കുപുരട്ടിയോ ഉപ്പേരിയോ സാമ്പാറോ എന്ത് വേണം, തൈരോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിച്ചോ, പക്ഷെ ചോറ് അരത്തവി എന്ന് പറയാറുണ്ട്. കാരണം ഭൂരിഭാഗം സമയം നിങ്ങളിത് ഷുഗർ കുറയുന്നില്ലെന്ന് സംശയമുണ്ടോ? ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും, 100% ഷുഗർ കുറഞ്ഞിരിക്കും. മെയിൻ ഫുഡ് എന്ന് പറയുന്നത് മീൻ എന്നുള്ളതായിട്ട് എടുത്താൽ, അതായത് ഇപ്പം നോൺ വെജുകാർക്ക് ഇത് പറ്റത്തുള്ളൂ കേട്ടോ, വെജുകാർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ഇല്ല. അപ്പം മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഈ അവിയലും തോരനും മെഴുക്കുപുരട്ടും കാര്യങ്ങളിലൊക്കെ ഉപ്പേരിക്കകത്തൊക്കെ അധികം ഗ്ലൂക്കോസ് കണ്ടൻറ്റ് ഇല്ല, വളരെ കുറവാണ്. ഇനി ഇറച്ചി, മീനും, മുട്ടയ്ക്കകത്തും ഗ്ലൂക്കോസ് കണ്ടൻറ്റ് കുറവാണ്. അതേപോലെ ചെറുപയർ, വൻപയർ, കടല, മുതിര, ഉഴുന്ന് പരിപ്പ്, ഗ്രീൻ പീസിലൊക്കെയും ഉണ്ട് ഓൾമോസ്റ്റ് ഒരു 40% ഗ്ലൂക്കോസ് ഉണ്ട്. അപ്പം നമ്മൾ നോക്കേണ്ടത് പ്രമേഹ രോഗികൾക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീനും ഫാറ്റും വൈറ്റമിൻസും മിനറൽസും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത്. അപ്പം പ്രമേഹ രോഗികളാണ്, ഞാൻ നേരത്തെ എന്തിനാ പറഞ്ഞാൽ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതി എന്ന് പറയുന്നൊരു സംഭവം ഇല്ല. കാരണം എന്താണ്? പ്രമേഹ രോഗികൾ എന്ത് ചെയ്യും? ഞാനിപ്പോൾ ഒരു കോമൺ ആയിട്ടൊരു ഫോമാറ്റ് പറഞ്ഞാൽ പ്രമേഹ രോഗികൾ എന്ത് ചെയ്യും? അതേപോലെ തന്നെ ഫൈബ്രോയിഡ് ഉള്ളവർ എന്ത് ചെയ്യും? അവ പിന്നെ വെയിറ്റ് കുറക്കണമെന്ന് ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യും? കാരണം പലതിനും പല രീതിയിലുള്ള ഡയറ്റാണ്, അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഈ നാല് രീതിയിലുള്ള പ്രശ്നങ്ങൾ, വെയിറ്റ് കുറക്കണമെന്ന് ആഗ്രഹമുള്ളവർ, തൈറോയിഡിന് പ്രശ്നമുള്ളവർ, അതേപോലെ ഫൈബ്രോയിഡ് ബുദ്ധിമുട്ടുള്ള ആളുകൾ, പ്രമേഹ രോഗികൾ, കരൾവീക്കം, ഇത്രയും കണ്ടീഷനുള്ള ആളുകൾക്ക് ഏകദേശം സെയിം ഡയറ്റാണ്. കാരണം ഏകദേശം ഒരേ കാരണമാണ് ഈ എല്ലാ പ്രശ്നങ്ങളും. നമ്മൾ നോക്കുമ്പോൾ എന്നാ, ഒരെണ്ണം തൈറോയിഡ് പ്രശ്നം, ഒരെണ്ണം കരളിൻ്റെ പ്രശ്നം, ഒരെണ്ണം പ്രമേഹം, ഒരെണ്ണം ഫൈബ്രോയിഡ്. പക്ഷേ ഇതൊക്കെ കണക്റ്റഡ് ആണ്, ഒരേ സാധനമാണ്, അത് പല രീതിയിൽ ആയിട്ട് നമ്മുടെ ശരീരം മാറ്റിയെടുക്കുന്നതേ ഉള്ളൂ. കാരണം എന്താ, ഒരേ രീതിയിലുള്ള ഡയറ്റ് കഴിക്കുന്നതുകൊണ്ടാണ്. അത് മാറ്റി പിടിക്കണം. അതുകൊണ്ട് ആർക്കെങ്കിലും ഇതിലേതെങ്കിലും ഒരു കാര്യം തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ അതിനൊരു ചേഞ്ചസ് വരുന്നത് നല്ലതാണ്. കാരണം ഒത്തിരിയേറെ ആളുകൾക്ക് ഞാൻ ഈ ഓൺലൈൻ കൺസൾട്ടേഷൻ സമയത്ത് പറയണം, ഒരു കാര്യം ചെയ്യുന്ന നിങ്ങൾക്ക് ഞാനൊരു ഡയറ്റ് ചാർട്ട് അയച്ചു തരാം. കാരണം ഓരോന്ന് പറയാൻ സമയമില്ലാത്തതുകൊണ്ട്. പക്ഷേ ആ ഡയറ്റ് ചാർട്ടിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്,
നിങ്ങൾ എത്ര അളവിൽ ഏത് എടുക്കണം എന്നുള്ളത് വരെ പറയുന്നുണ്ട്. ഇനി അതുകൊണ്ട് ദയവ് ചെയ്ത് കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക് മുട്ട കഴിക്കാൻ പേടിക്കരുത്. മുട്ട കഴിച്ചത് കൊണ്ട് കൊളസ്ട്രോൾ ഉണ്ടാകുന്നെന്ന് പറയുന്നത് അത് പഴയ തെറ്റിദ്ധാരണയാണ്. അത് ഇപ്പോഴും വിശ്വസിച്ച് നടക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. മുട്ട കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോൾ ഉണ്ടാകുകയാണെന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാനത് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. സ്ഥിരമായിട്ട് എന്താ പറയുക, ചോറും കപ്പയും ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. അപ്പോൾ അവസാനം എൻ്റെ ഏതോ ഒരു വീഡിയോ കണ്ടിട്ട് അവരെന്ത് ചെയ്തു, ഇതെല്ലാം മാറ്റി വെച്ചു, ഡെയിലി ഓരോ മുട്ട കഴിക്കാൻ തുടങ്ങി. ഈ ഓരോ മുട്ട കഴിക്കാൻ തുടങ്ങി, അത്യാവശ്യം വാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അവരുടെ 300 റേഞ്ചിലുള്ള കൊളസ്ട്രോൾ 170-180 ആ റേഞ്ചിലേക്ക് വന്നു. കാരണം ഇതൊക്കെ നമ്മുടെ അടുത്ത് നേരിട്ട് വന്ന് കൺസൾട്ട് ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും കൂടെ പറയാണ്, ഞങ്ങൾ ഇത്രയും നാളെ ഈ മുട്ടയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, മുട്ട കഴിച്ചാലാണ് കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്, മുട്ട കഴിച്ചാലാണ് ബ്ലോക്ക് ഉണ്ടാകുന്നത്, ഈ മുട്ടയെ കുറ്റം പറഞ്ഞ് ആളുകൾ മടുത്തു. അപ്പം ഈ കുറ്റം പറച്ചിലൊന്ന് നിർത്തിയിട്ട് ഈ ചോറും കപ്പയുടെ അളവൊന്ന് കുറച്ചാൽ തന്നെ ഒട്ടം പെട്ടിക്കായിട്ട് കുറയും. കാരണം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ചെക്ക് ചെയ്ത് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഈ പറയുന്ന നിങ്ങൾ കഴിക്കുന്ന ചിലർ പറയുന്നുണ്ട്, ഞങ്ങൾ പ്യൂർ വെജിറ്റേറിയൻ, ഒരൊറ്റ കാര്യം എക്സ്ട്രാ ഇല്ല, ഞങ്ങൾ ഇറച്ചി കഴിക്കില്ല, മീൻ കഴിക്കില്ല, മുട്ട കഴിക്കില്ല, ഒരു ഇതില്ല, കൂടിപ്പോയ ഒരു ഗ്ലാസ് പാൽ കുടിക്കും, ഇതിൽ കൂടുതലുള്ള പരിപാടി ഇല്ല എന്ന് പറയുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രമേഹവും ബ്ലോക്കുകളും ഈ മുഴകളും എല്ലാം അങ്ങനെയാ. എന്തുകൊണ്ടാ വരുന്നത്? ഇത് കഴിച്ചിട്ടാണോ? അപ്പൊ നോക്കിയാ മതി, ഇതല്ല പ്രശ്നം. ആ പ്രശ്നം തിരിച്ചറിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട്, അതേപോലെ തന്നെ വെണ്ണ നെയ്യൊക്കെ പറയുന്ന എന്തോരം കുറ്റം പറയുന്ന ആളുകളുണ്ട്. ഈ വെണ്ണ നെയ്യൊക്കെ മോശമാണ്, ഏറ്റവും നല്ലതാണ്. നമ്മൾ ഈ സാധാരണ എണ്ണകളെ കാട്ടിലെ ഏറ്റവും നല്ലത് വെണ്ണയാണ്, ബട്ടറാണ്. ബട്ടറും ചീസും നമ്മുടെ ഗീക്ക് എന്താ പറയുന്നത്, പറയുന്നത് വിട്ടുപോയി, നമ്മുടെ നെയ്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി കഴിച്ച് കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇത് ചെയ്ത് നോക്കും. ഞാൻ അപ്പോൾ പണ്ട് പറഞ്ഞിട്ടില്ലേ, ഒരു ഏത്തപ്പഴം സ്ലൈസ് ചെയ്തിട്ട് നെയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുന്നത് കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. കുട്ടികൾക്ക് മാത്രമല്ല, നമ്മളുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇതാക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ദോശ ഇഡലിയും പുട്ടും കഴിച്ച് മടുത്ത ആൾക്കാരില്ലേ, അവരിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ വേറൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്, ഗ്രീൻ ഗ്രാം ദോശ, ചെറുപയറിൻ്റെ ദോശ, ചെറുപയർ രാത്രി വെള്ളത്തിടുക, പിറ്റേ ദിവസം രാവിലെ മിക്സിയിലിട്ട് അരച്ച് ദോശമാവ് പോലെ ആക്കിയിട്ട് അതെടുത്ത് ചുട്ട് നല്ല വലുതായിട്ട് ചുട്ടെടുത്ത് ക്രിസ്പി ആയിട്ട് നമുക്കൊരു എന്താ പറയുക, മുട്ടക്കറിയുടെ കൂടെയോ അല്ലെന്നുണ്ടെങ്കിൽ കടലക്കറിയോ വെജിറ്റബിൾ കറിയോ ചമ്മന്തിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിച്ച് നോക്ക്, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റുള്ള കാര്യമാണ്. മില്ലറ്റ്സ് നല്ലൊരെണ്ണമാണ്. മില്ലറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ തെന എന്നൊക്കെ പറയില്ലേ, ആ മില്ലറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ അരിയും ഗോതമ്പിനേക്കാളും ഏറ്റവും ഫാർ ബെറ്റർ മില്ലറ്റാണ്. അപ്പം പ്രമേഹ രോഗികൾക്കും തൈറോയ്ഡ് ഉള്ളവർക്കും ഫൈബ്രോയ്ഡ് ഉള്ളവർക്കും ഫാറ്റി ലിവർ ഉള്ളവർക്കും ഈ മില്ലറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, നല്ല റിസൾട്ട്. ഇത് സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ അതിൻ്റെ കൂടെ കുറച്ച് ഉഴുന്നൂടി ഇട്ടാൽ നല്ല ഇതായിരിക്കും. അപ്പോൾ നല്ല ദോശ ആകുന്ന പോലെ തന്നെ ആവും, നമുക്ക് വലിയ ഒരു ടേസ്റ്റ് വ്യത്യാസം കാണത്തില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ളൊരു കാര്യമാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ടേ നമുക്ക് മോശമാണോ നല്ലതാണോ എന്ന് പറയാൻ പാടുള്ളൂ, അല്ലാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനിയും സ്റ്റീൽ കട്ട് ഓട്സ് ആണ് ഏറ്റവും നല്ല ഓട്സ്, പക്ഷെ ജനറൽ ഓട്സ് ആയാലും കുഴപ്പമില്ല. പക്ഷേ ഓട്സിൻ്റെ പല രീതിയിലുള്ള കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലർ പറയാറില്ലേ, ഓട്സ് ബെസ്റ്റ് സാധനമാണ്, ബെസ്റ്റ്, അതിന് ഓട്സിനെ കുറിച്ച് യാതൊരു കുറ്റം പറയാനില്ല, പക്ഷെ ഓട്സ് എടുത്ത് വായി വെച്ചാൽ തിന്നാൻ കൊള്ളത്തില്ല, ആ ഒരു രീതിയിൽ കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നവരുണ്ട്. ഈ ഇഷ്ടമില്ലാത്ത ആൾക്കാർ എന്തിനാണ് ഈ ഓട്സ് പിന്നെ കുറുക്കി എടുക്കുക, പാലിലൊഴിക്കുക, എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കഴിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ എന്തിനാ ഒരു ഭക്ഷണം കഴിക്കുന്നത്, അങ്ങനെ കഴിക്കണമെന്നില്ല. അപ്പം അതുകൊണ്ട് എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണ് ഭക്ഷണം, ഇപ്പം ചക്ക വേവിച്ചതാണ്, ഓ ബെസ്റ്റ് ഓപ്ഷൻ, ചക്ക വേവിച്ചത് നല്ല ഒരു ഓപ്ഷനാണ്. കാരണം ഷുഗർ രോഗികൾക്കും കഴിക്കാൻ പറ്റിയ ഒരു ആഹാര വസ്തുവാണ് ചക്ക വേവിക്കുന്നത് പറയുന്നത്. ഇതൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ളതേ ഉള്ളൂ. ചിലർ ചോദിക്കുന്നുണ്ട്, കപ്പ വേവിച്ചത് അല്ല, ഉണക്കക്കപ്പയാണ് നല്ലത്, പച്ചക്കപ്പയാണ് നല്ലത്. എനിക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് ഞാൻ ഉണക്കക്കപ്പയാണ് കഴിക്കുന്നതെന്ന് പറയാറുണ്ട്. ഷുഗർ ഉണ്ടായാൽ എന്താ? അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് പച്ച വടി വെച്ചടിക്കുന്നതാണോ നല്ല വേദന, ഉണക്ക വടി വെച്ചടിക്കുന്നതാണോ വേദന? ഏകദേശം രണ്ടിനും സെയിം ഒക്കെ തന്നെയാണ്. പിന്നെ കുറച്ചുകൂടെ ബെറ്റർ ഉണക്ക കപ്പയാണെന്നേ ഉള്ളൂ, പക്ഷെ എല്ലാം സെയിമാണ്. അപ്പോൾ ഉണക്കക്കപ്പ കഴിക്കാം ഷുഗർ രോഗികൾക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ അത് തന്നെ കഴിച്ചുകൊണ്ടിരുന്നാലാണ് പ്രശ്നം. പക്ഷെ ഒരു തെറ്റിദ്ധാരണ എങ്ങനെയാണെന്നറിയാവോ, ഈ സ്വീറ്റ് പൊട്ടേറ്റോ, മധുരക്കിഴങ്ങ് സത്യം പറഞ്ഞാൽ നമുക്ക് മധുരമായിട്ട് തോന്നുന്നില്ലേ, പക്ഷേ ഈ പ്രമേഹ രോഗികൾക്ക് ഈ കപ്പയും ഇതിനേക്കാൾ എന്താ പറയുക, മറ്റ് ചേമ്പ് ചേനയെക്കാട്ടിലും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മധുരക്കിഴങ്ങാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ട്രൈ. പിന്നെ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് നമുക്ക് അധികം ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, കുറച്ച് കഴിക്കുമ്പോഴത്തേന് വയറെന്നറിയും,
ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, അന്നേരം മനസ്സിലാവും. ഏതൊരു കാര്യവും നമ്മൾ ചെയ്ത് നോക്കിയിട്ട് ഇനിയിപ്പോൾ സംശയമാണ് ഇനി വല്ലതും കൊളസ്ട്രോൾ കൂടുവോ അല്ലെങ്കിൽ ഷുഗർ കൂടുവോ, ആ കുറച്ച് നാൾ ദൂരം ഒരാഴ്ച അടുപ്പിച്ചോ അല്ലെങ്കിൽ രണ്ടാഴ്ചയുടെ ഒരു പല രീതിയിൽ പല സമയങ്ങളിലായിട്ട് കഴിച്ച ശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി, അന്നേരം മനസ്സിലാവും കൂടുതലുണ്ടോ കുറവുണ്ടോ എന്ന്. ഇനി കഴിയുന്നതും ഈ രാത്രിയിലെ ചോറൊക്കെ ഒന്ന് മാറ്റി വെക്കുക. ആർക്കെങ്കിലും വെയിറ്റ് കുറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വെജിറ്റബിൾ സൂപ്പോ ചിക്കൻ സൂപ്പോ മട്ടൻ സൂപ്പോ അല്ലെന്നുണ്ടെങ്കിൽ മഷ്റൂം സൂപ്പ്, ഇങ്ങനെ സൂപ്പുകളുണ്ട്, ബെസ്റ്റ് ഓപ്ഷൻ ആണ്. സൂപ്പ് ഒന്ന് ട്രൈ ചെയ്യുക, കാരണം ഈ പല രീതിയിൽ നമ്മളൊന്ന് ചെയ്യും. അപ്പം വേറാണ് ഈ സൂപ്പൊക്കെ കഴിച്ച് വിശപ്പ് പോവോ, ചെയ്തു നോക്കിയിട്ടുണ്ടോ? ഒന്ന് നോക്കുക, നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിയാണ് ആ ഇതും നല്ലവണ്ണം. ഞാൻ അതിനകത്തേക്ക് കുറച്ച് നെയ്യായിട്ടും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെവിയാണ്. ബട്ടർ കോഫി കഴിച്ച് നോക്കിയിട്ടുണ്ടോ? ബട്ടർ കോഫി എന്നൊക്കെ പറയുന്നത് നമ്മൾ നോർമൽ കോഫി ഉണ്ടാക്കുന്ന പോലെയാണ്, പക്ഷേ ബട്ടർ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് യൂട്യൂബിലുണ്ട്, ജസ്റ്റ് നോക്കിയാൽ മതി. ബട്ടർ കോഫി, ബട്ടർ കോഫി എന്ന് പറയുന്നത് ഹെവിയാണ്. ഒരു ബട്ടർ കോഫിയും അതേപോലെ ഒരു ഓംലേറ്റും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ വെയിറ്റ് ലോസിന് നല്ലതാണ്, ഷുഗറൊക്കെ നന്നായിട്ട് കുറയും. പക്ഷെ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. രാവിലെ ബട്ടർ കോഫിയും ഒരു ഡബിൾ ഓംലേറ്റും ചെയ്ത് നോക്കുക, എന്നിട്ട് ഷുഗർ നോക്കുക എത്ര ഉണ്ടെന്നുള്ളത്, എങ്ങനെ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എല്ലാം നോക്കിയാൽ മതി. ഉച്ചയ്ക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ചോറിൻ്റെ അളവ് നന്നായിട്ട് കുറച്ചേച്ച് ഈ മീനുണ്ടെങ്കിൽ മൂന്നോ നാലോ മീൻ എടുത്ത് കഴിക്കുക, അതേപോലെ അവിയലും തോരനും മെഴുക്കുവെട്ടും എല്ലാം എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ ഷുഗർ താനെ കുറഞ്ഞോളും, എത്ര വലിയ ഷുഗറിൻ്റെ അളവായാലും കുറഞ്ഞോളും. ഇനിയും കൂടുതലായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ കുറച്ച് തേങ്ങാപ്പാലും നെയ്യും ഒക്കെ ഉൾപ്പെടുത്തുവാണെന്നുണ്ടെങ്കിൽ എന്താണ് കുറച്ചുകൂടെ ഹെവിയാണ്. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മളെ പേടിച്ച് പേടിച്ചിരിക്കുമ്പോഴേ പ്രശ്നം. പിന്നെ ഈ ഹാർട്ടിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്ക് ഇത് ബാധകമല്ല, കാരണം അവർ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇനിയും ഇൻ്റർമീഡിയൻ്റ് ഫാസ്റ്റിംഗ് ഉണ്ട്. ഇൻ്റർമീഡിയൻ്റ് ഫാസ്റ്റിംഗ് നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂരിക് ആസിഡ് ഉണ്ട്, വെയിറ്റ് കുറയണമെന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഈ അസിഡിറ്റി പ്രശ്നമുള്ളവർ ചെയ്യരുത്, നിർബന്ധമായിട്ടും പറയുന്നതാണ്. അതേപോലെ യൂറിക് ആസിഡ് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയണമെന്നുണ്ട് ആഗ്രഹമുള്ളവർ, ഫാറ്റ് ലിവർ കുറയണമെന്ന് ആഗ്രഹമുള്ളവർ, വയറ് കുറയണമെന്ന് ആഗ്രഹമുള്ളവർ, പീരിയഡ്സ് റെഗുലർ ആവണമെന്ന് ആഗ്രഹമുള്ളവർ ചെയ്യേണ്ട ഒരു ബെസ്റ്റ് കാര്യമാണെന്നറിയോ? രാത്രിയത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യുക, രാവിലെ നോർമലായിട്ട് കഴിക്കുക, ഉച്ചയ്ക്ക് നോർമലായിട്ട് കഴിക്കുക, രാത്രി ഭക്ഷണം കഴിക്കരുത്, നന്നായിട്ട് വെള്ളം കുടിക്കുക, പിന്നെ പിറ്റേ ദിവസം രാവിലെ ഭക്ഷണം കഴിക്കുക, ഒരു നേരം സ്കിപ്പ് ചെയ്താൽ മതി. പക്ഷെ അത് 16 മണിക്കൂറത്തെ എന്താ പറയുക ഫാസ്റ്റിംഗ് ആണ്. ഇൻ്റർമീഡിയൻ്റ് ഫാസ്റ്റിംഗ് 16 മണിക്കൂർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 10 മണിക്കൂറത്തേക്ക് ബോഡിയിലെ ഫാറ്റൊക്കെ യൂട്ടിലൈസ് ചെയ്യും, ബാക്കിയുള്ള 6 മണിക്കൂറിൽ ഫാറ്റിൻ്റെ അളവ് മെയിനായിട്ടുള്ള ഫാറ്റിൻ്റെ അളവ് തീരുമ്പോഴത്തേനും ബോഡിയെ റിപ്പയർ വർക്കിനായിട്ട് ഉപയോഗപ്പെടുത്തും. അതുകൊണ്ട് നീരുള്ളവർ, ജോയിൻ പെയിൻസ് ഉള്ളവർ, ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പ്രശ്നമുള്ളവരൊക്കെ ഇൻ്റർമീഡിയൻ്റ് ഫാസ്റ്റിംഗ് ഒന്ന് ചെയ്ത് നോക്കി നല്ല മാറ്റം വരും. അപ്പോൾ ഇതാണ് ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്, അല്ല ഓരോ കണ്ടീഷനും ഓരോ രീതികളാണ് കാണിക്കുന്നത്. അപ്പോൾ ഒത്തിരിയേറെ സംശയങ്ങൾ വരാം, കാരണം ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇന്നതിന് കഴിക്കാവോ കഴിക്കരുതെന്ന് ഒത്തിരി സംശയങ്ങൾ വരാം. അത് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റിൻ്റെ അടുത്തോ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ക്ലിയറായിട്ട് പറഞ്ഞുതരും നിങ്ങൾക്ക് പറ്റിയ ഭക്ഷണ രീതി ഏതാണെന്ന്. അത് മനസ്സിലായി അത് നിങ്ങൾ തിരിച്ചറിഞ്ഞോ നിങ്ങൾ പിന്നെ ആശുപത്രി പോകേണ്ട ആവശ്യമില്ല. ഓരോ രോഗത്തിൻ്റെ പുറകെ നടന്ന് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ഫൈബ്രോമയാൽജി എന്ന് പറഞ്ഞൊക്കെ എന്തോരം മരുന്നുകളാണ് ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പറ്റുന്ന ഭക്ഷണം ഏതാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾക്ക് ഭൂരിഭാഗ രോഗങ്ങളും വരാതിരിക്കും, വന്ന രോഗങ്ങളും ക്ലിയർ ആയി പോയിക്കോളും. ഇതാണ് അതിൻ്റെ ഒരു മെയിനൊരു കാര്യം. അപ്പം ഇതിന് ഓൺലൈൻ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് ലിങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ സംശയങ്ങൾ കാരണം ഇതേപോലത്തെ പല വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട്, പലത് കേൾക്കുമ്പോൾ നമുക്ക് പല സംശയങ്ങളുണ്ടാകും. അപ്പോൾ സംശയങ്ങളൊക്കെ അന്നേരം ക്ലാരിഫൈ ചെയ്ത് പോവുക. പിന്നെ അതിന് എന്താണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഏത് ഭക്ഷണമാണ് പറ്റുന്നതെന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? നമ്മൾ ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നമുക്കിങ്ങനെ തികട്ടി വരികയാണ്, ആ ഒരു ടേസ്റ്റ് വരികയാണ്, അല്ലെങ്കിൽ വയറെങ്ങനെ ഗ്യാസ് നിറഞ്ഞ പോലെ വരികയാണ്, അല്ലെങ്കിൽ സ്കിന്നിൽ എന്തെങ്കിലും ചൊറിച്ചിലുണ്ടാകുകയാണ്, അല്ലെങ്കിൽ വല്ലാതെ മുടിപൊഴിച്ചിൽ തോന്നുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ തലവേദനയുടെ അളവ് കൂടുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഭക്ഷണം നിങ്ങൾക്ക് പറ്റത്തില്ല, മാറ്റിക്കോ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ വലിയ എക്സ്പെരിമെൻ്റ് ചെയ്യേണ്ട, വലിയ ബ്ലഡ് ടെസ്റ്റുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് നമ്മുടെ ശരീരം ഒന്ന് പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ അടുത്തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.